രാവിലെ നല്ല മഴയാണ്. റോഡിലൂടെ യൂണിഫോം ധരിച്ച് കുട്ടികൾ പോകുന്നത് കണ്ടപ്പോൾ ഗോപികയുടെ മനസ്സ് നിറയും. അമ്മ കിടപ്പിലായതോടെ അവളുടെ പഠിപ്പ് മുടങ്ങി. അയൽ വീടുകളിൽ മുറ്റമടിച്ചും അടുക്കളപ്പണി ചെയ്തുമാണ് അവളിപ്പോൾ അഷ്ടികളുടെ വകയുണ്ടാക്കുന്നത്. ഇങ്ങനെ അധികം ഒന്നും മുന്നോട്ട് പോകാനാവില്ലെന്ന് അവൾക്കറിയാം. അനിയത്തി രാവിലെ ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ പെണ്ണെ? ചേച്ചി ദേഷ്യപ്പെട്ടപ്പോൾ അവളകത്തേക്ക് ഓടിപ്പോയി. നല്ല ചികിത്സ കൊടുത്താൽ അമ്മ എഴുന്നേറ്റ് നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അനിയത്തിയുടെ പഠിപ്പ് മുടങ്ങാതെ നോക്കണം, പ്രൈവറ്റായി പരീക്ഷ എഴുതണം, അതൊക്കെയാണ് അവളുടെ ആഗ്രഹം. ഒരു ജോലിയെപ്പറ്റി അവൾ ചിന്തിക്കാൻ തുടങ്ങി. കുറേ ദിവസം കൂടി അവൾ കോളേജിൽ പോയത് വേണു മാഷിനെ കാണാൻ വേണ്ടിയായിരുന്നു. സാറിന് കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അറ്റൻഡൻസിൻ്റെ കാര്യം ഓർത്താൻ പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പഠിപ്പ് മുടക്കണ്ട, സാറ് പറഞ്ഞു. അവൾക്ക് ആശ്വാസമായി. നോട്ടുകളൊക്കെ കൂട്ടുകാരികളുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. അവൾ ജോലിക്കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഏതായാലും 4 മണി കഴിയട്ടെ, ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അവൾക്ക് ആശ്വാസമായി. 4 മണി കഴിഞ്ഞവൾ സാറിൻ്റെ വാടക വീട്ടിലെത്തിയപ്പോൾ മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ചങ്ങാതിയാണ് രമേശൻ, ഇവനെ നിന്നെ സഹായിക്കാൻ പറ്റും, സാറ് പറഞ്ഞു. അവൾ 10-ാം ക്ലാസ്സിൻ്റെയും +2-വിൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെറിറ്റ് വെച്ച് നോക്കിയാൽ തനിക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ മെറിറ്റിലൊന്നുമല്ല കാര്യം, രമേശൻ പറഞ്ഞു. സാർ അവളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എടുക്കാൻ അകത്തേക്ക് പോയി. രമേശൻ ശബ്ദം താഴ്ത്തി അവളോട് പറഞ്ഞു, കരാറടിസ്ഥാനത്തെ ജോലിക്ക് കയറിയവരെല്ലാം പിന്നീട് സ്ഥിരമാക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഈ ജോലിക്ക് നല്ല ഡിമാൻഡാണ്, ലക്ഷങ്ങൾ തരാൻ ആൾക്കാർ തയ്യാറാണ്, അയാൾ പറഞ്ഞു. അവൾ നിസ്സഹായതയോടെ അയാളെ നോക്കി. നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് സാറ് പറഞ്ഞു, പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ലല്ലോ. അവളെ അടിമുടി നോക്കിയിട്ട് അയാൾ മന്ത്രിച്ചു. അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. അയാളുടെ മനസ്സിലെന്താണെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ സാറിനോട് സംസാരിച്ചോളാം, വെറുപ്പോടെ അവൾ പറഞ്ഞു. അവൾ സാറിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ രമേശനെ പറ്റി പരാതി പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അയാൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിനക്ക് സൗജന്യമായി ജോലി വാങ്ങി തരാൻ അയാൾ നിൻ്റെ കൂടെ പറപ്പൊന്നും അല്ലല്ലോ. സാറിൻ്റെ മറുപടി കേട്ട് അവൾ ഞെട്ടിപ്പോയി. നിനക്ക് ബുദ്ധിയുണ്ട്, സൗന്ദര്യവും, ഇനിയെല്ലാം നീ തീരുമാനിച്ചാൽ മതി. സാറകത്തേക്ക് പോയി. രമേശൻ വാതിൽക്കൾ പ്രത്യക്ഷപ്പെട്ടു. പേടിക്കണ്ടെന്നേ, ഇതൊന്നും ആരും അറിയില്ല. വാതിലടയ്ക്കുമ്പോൾ അയാൾ പറഞ്ഞു, സാറൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്തു കൊടുക്കാനിക്കാനാവില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. നിനക്ക് സാറിന് വിശ്വാസമില്ലേ? അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. അവളെ വാരിപ്പുണരുമ്പോഴും അവൻ മോഹന വാഗ്ദാനങ്ങൾ നിർത്തുന്നുണ്ടായിരുന്നു. അതുവരെ അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്ന പുഞ്ചിരി മായുന്നത് അവൾ കണ്ടു. അവൻ്റെ മറ്റൊരു മുഖം അവൾ കാണുകയായിരുന്നു. അവളുടെ രഹസ്യങ്ങൾ തുറക്കാൻ അവൻ്റെ നിമിഷങ്ങൾ മതിയായിരുന്നു, അവളെ കീഴടക്കാൻ മിനിറ്റുകളും. സാറും തൻ്റെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അവൾ കണ്ണുകൾ അടച്ചു. ബസ്സിലിരുന്നപ്പോൾ അവൾക്കറിയാമായിരുന്നു താൻ ഇത്രയും നാൾ കണ്ടതൊന്നുമല്ല യഥാർത്ഥ ലോകമെന്ന്. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, ജോലിക്കാരും എന്തായി? വേണു സാറ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൾ പറഞ്ഞു. വേണു സാറ് ആട്ടിൻതോളിട്ട് ഒരു ചെന്നായിയാണെന്ന് ഇപ്പോൾ അവൾക്കറിയാം. സാറ് ചതിക്കുമോ? അതായിരുന്നു അവളുടെ പേടി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ സാറിൻ്റെ കോൾ വന്നു. രമേശൻ വിളിച്ചിരുന്നു, ചടങ്ങിനൊരു ഇൻ്റർവ്യൂ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. താൻ അവനെ ഒന്ന് വിളിക്കുക, സാർ പറഞ്ഞു. അവൾ രമേശനെ വിളിച്ചു. ഇൻ്റർവ്യൂ കാർഡ് തനിക്ക് നേരിട്ട് തരാമെന്ന് വെച്ചു. കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൻ ലൊക്കേഷൻ അയച്ചു തന്നു. അവളൊരു ഓട്ടോയിൽ അവിടെ എത്തി. ഒരു ലോഡ്ജാണ്, അവിടെയാണ് രമേശൻ്റെ താവളമെന്ന് അവൾക്ക് മനസ്സിലായി. മേൽദ്യോസ്ഥമാരെ വെറുപ്പിക്കാതിരുന്നാൽ മാത്രം മതി, തൻ്റെ കാര്യം സേഫ് ആയിരിക്കും, അവൻ പറഞ്ഞു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. അവൻ ആരെയോ ഫോണിൽ വിളിക്കുന്ന അവൾ കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു മധ്യവയസ്കൻ മുറിയിലേക്ക് വന്നു. ഇദ്ദേഹമാണ് എൻ്റെ നേതാവ്, ഞാനൊരു ഇളനിൽക്കാരൻ മാത്രമാണ്, രമേശൻ പറഞ്ഞു. അവൻ പുറത്തേക്ക് പോയി. മധ്യവയസ്കൻ കൗതുകത്തോടെ അവളെ നോക്കി. അയാൾ ഒന്നും സംസാരിച്ചില്ല. അയാൾ പിന്മാറിയപ്പോൾ അവളൊരു വാടി ചെമ്പരത്തി പോലെയായിരുന്നു. അവളുടെ വാടിയെ മുഖത്തേക്ക് നോക്കി രമേശൻ പറഞ്ഞു, നേതാവിന് തന്നെ ഇഷ്ടമായി, ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവൾ മടങ്ങിയത്. ഇൻ്റർവ്യൂ കാർഡ് രമേശൻ്റെ കയ്യിലാണ്, കീഴടങ്ങുകയല്ലാതെ മാർഗമില്ലെന്ന് അവൾക്കറിയാം. അവൾ മടങ്ങിയപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഇടനാഴിയിലൂടെ നടന്നപ്പോൾ ചിലർക്ക് അവളെ നോക്കുന്ന അവൾ കണ്ടു. ഒരു മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അകത്തുനിന്ന് അടക്കി പിടിച്ച് സംസാരം കേട്ടു. മൊബൈൽ ഫോൺ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്നാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് ചേച്ചി അത് വിശ്വസിച്ചു. ആ ശബ്ദം അവൾക്ക് സുപരിചിതമായിരുന്നു, അവളുടെ അനിയത്തി. വാതിലിൽ തട്ടാൻ അഞ്ഞപ്പോഴാണ് ഗോപിക തന്നെ പറ്റി ചിന്തിച്ചത്. ഒരു ജോലി കിട്ടാൻ വേണ്ടി താൻ ചെയ്തത് തന്നെയാണ്, മൊബൈൽ ഫോൺ കിട്ടാൻ വേണ്ടി അവളും ചെയ്തത്. ഒരു മൊബൈൽ ഫോൺ വാങ്ങിത്തരുമോ എന്ന് ചോദിച്ച് അവൾ കുറേ പുറകെ നടന്നതാണ്. അവളെ കുറ്റപ്പെടുത്താൻ എനിക്ക് അർഹതയില്ലെന്ന് ഗോപികയ്ക്ക് മനസ്സിലായില്ല. ഗോപിക തിരിഞ്ഞ് നടന്നപ്പോൾ അകത്തുനിന്ന് അവളുടെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഗോപിക ബസ്സിൽ ജംഗ്ഷനിൽ ഇറങ്ങി നടന്ന് വീട്ടിലെത്തിയപ്പോൾ അനിയത്തി വീട്ടിലെത്തിയിരുന്നു. ഗോപിക ഒന്നും ചോദിച്ചില്ല. ചേച്ചി കൂട്ടുകാരി തന്നാണെന്ന് പറഞ്ഞ് അനിയത്തി ഒരു ജീൻസുമായി വന്നപ്പോൾ ഗോപികയുടെ കണ്ണുകൾ നിറഞ്ഞു. ചേച്ചിക്ക് ജോലി കിട്ടി, ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ചേച്ചി പറഞ്ഞു. അനിയത്തി കുറച്ച് നിമിഷങ്ങൾ ചേച്ചിയെ നോക്കി നിന്നു, പിന്നെ പൊട്ടിക്കരഞ്ഞു. ചേച്ചിക്കറിയാമായിരുന്നു അവളെ ആശ്വസിപ്പിക്കാൻ തനിക്കാവില്ലെന്നും. അവളും തന്നെ പോലെ ജീവിതത്തെ നേരിടാനുള്ള ശ്രമത്തിലാണ്. രണ്ടുപേരും ഹൃദയം തുറന്ന് സംസാരിച്ചു. തെറ്റുകൾ പറ്റാത്തവരാരുമില്ല, ചേച്ചി പറഞ്ഞു. അവർ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ തുടങ്ങി.